വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകാനൊരുങ്ങി സർക്കാർ. കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് അറിയിക്കാനാണ് തീരുമാനം. അജിതയാണ് ചേരുന്നത്. അജിത, എന്തൊക്കെയാണ് ഇപ്പോൾ തീരുമാനങ്ങൾ? എന്താണ് കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത്? സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അത് തെറ്റായ കേന്ദ്ര നയങ്ങളുടെ ഭാഗമായാണ് ഈ പ്രതിസന്ധി രൂക്ഷമായി അനുഭവപ്പെടുന്നത് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ സർക്കാർ ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകാനാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് വിശദമായ ഒരു നിവേദനം തയ്യാറാക്കി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി അത് 2017 മുമ്പുള്ള സ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്നാണ് കേരളം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഇതുൾപ്പെടെ ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്തതും അതുപോലെ തന്നെ സംസ്ഥാനം അഭിമുഖീകരിക്കുന്നതുമായ പ്രധാന പ്രശ്നങ്ങൾ ഈ നിവേദനത്തിൽ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പലപ്പോഴും ഈ കടമെടുപ്പ് പരിധിയിൽ അടക്കം പ്രശ്നങ്ങൾ ഉണ്ട്. ഇത് കൂട്ടണമെന്നൊരു ആവശ്യം അടക്കം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് നിവേദനം തയ്യാറാക്കുകയെന്നും ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം സർക്കാർ പുറത്തിറക്കിയ കുറിപ്പിലും വ്യക്തമാക്കുന്നുണ്ട്. പൊതു കണക്കിനത്തിൽ എല്ലാ നീക്കിയിരിപ്പുകളും സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകളും എല്ലാം സംസ്ഥാന സർക്കാരിന്റെ തനി കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നതിൽ ഉൾപ്പെടുത്തുന്നുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഇത് 2017 മുമ്പുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കണമെന്നുമാണ് പ്രധാനമായും സർക്കാർ ആവശ്യപ്പെടുക. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഇത് തെറ്റായ കേന്ദ്ര നയങ്ങളുടെ ഭാഗമായിട്ടാണെന്ന വിമർശനം, അതിൽ തുടർച്ചയായുള്ള നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഈ തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. സി പി അജിതയാണ് വിവരങ്ങൾ നൽകിയത്.